ഹലോ, ഞാൻ തോമസ്. ഇന്ന് നിങ്ങളോട് ഷെയർ ചെയ്യുന്നത് ഒരു സിമ്പിളായിട്ടുള്ള കാര്യമാണ്, തീറ്റപ്പുലിനെ പറ്റിയുള്ള. നമ്മുടെ CO5, CO3, CO4 അങ്ങനെ ഒത്തിരി എണ്ണത്തിലുള്ള തീറ്റപ്പുലുകളുണ്ട്. അതിൽ ഇപ്പോൾ എല്ലാവരും കൂടുതലും തിരക്കുന്നത് CO5 ഇനമാണ്. അപ്പോൾ CO5 ആണോ അതോ CO3 ആണ് നമുക്ക് കൂടുതൽ വളർത്താൻ എളുപ്പം അല്ലെങ്കിൽ പ്രയോജനം കിട്ടുന്നത് എന്നതിനെപ്പറ്റി ചെറിയ കുറച്ച് കാര്യങ്ങളാണ് പറയാൻ ഉദ്ദേശിക്കുന്നത്. അപ്പോൾ ഞാൻ CO5 ആണ് വെച്ചത്. ഒരേ ഏക്കറോളം CO5 ഞാൻ നട്ടു. CO5 ഗുണമെന്ന് പറഞ്ഞാൽ ഒരു 6 അടി 8 അടി 10 അടി വരെയൊക്കെ ഇതിന് പൊക്കം വെക്കും, നല്ല ജലാംശം ഉണ്ടാവും. ഒരു പിടി എന്ന് പറഞ്ഞാൽ 1 കിലോ 2 കിലോയൊക്കെ ഇതിന് വെയിറ്റ് വരും. അതുകൊണ്ടാണ് CO5 വെച്ചത്. അപ്പോൾ CO5 വെച്ചത് ഞാൻ ഒരു ഉണക്ക് വേനൽക്കാലത്താണ് ഇത് വെച്ചത്. പെട്ടെന്ന് കിളുത്ത് വരികയും കാര്യങ്ങളൊക്കെ ചെയ്തു, നന്നായിട്ട് നനയും ചെയ്യേണ്ടി വന്നു. അപ്പോൾ നല്ല ഈൽഡ് ഉണ്ടായി. പക്ഷേ സംഭവം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതിനുശേഷം ആ വേനൽക്കാലം അങ്ങ് തീരാറായപ്പോൾ ഞാൻ നട്ടു. മഴക്കാലം വന്നു, ആർത്ത് ശരിക്കും അങ്ങ് പിടിച്ചു. പക്ഷേ ഇതിനുശേഷം ഈ മഴക്കാലം അങ്ങ് കഴിഞ്ഞ് അടുത്ത വേനൽക്കാലത്തേക്ക് വന്നപ്പോൾ നന ഒത്തിരി വേണ്ടി വന്നു. കൂടുതലും ഇപ്പോൾ വലിയ വലിയ മരങ്ങളുടെ അരിക് പറ്റി ചെറിയ തണൽ പറ്റി നിൽക്കുന്നതിനൊക്കെ നല്ല ഈൽഡും, സ്ട്രെയിറ്റ് സൂര്യപ്രകാശം കിട്ടുന്ന സ്ഥലത്ത് നിൽക്കുന്ന ചിലതിനും ഈൽഡ് കുറവ് എന്ന് പറഞ്ഞാൽ ജലം ഞാനൊരു 3 ദിവസമൊക്കെ നനയ്ക്കുന്നുള്ളായിരുന്നു. അതിന് വരെ ഈൽഡ് ഉണ്ടാവും. നമ്മൾ സ്പ്രിംഗ്ലർ പോലെയോ അല്ലെങ്കിൽ ഡെയിലി നല്ല ഹെവി ആയിട്ട് വെള്ളം കിട്ടുന്ന സ്ഥലത്ത് നനച്ചു കൊടുക്കുമ്പോഴൊക്കെ ഉണ്ടാവുമായിരിക്കും, പക്ഷേ ഈൽഡ് കുറഞ്ഞു. അപ്പോൾ ശ്രദ്ധിച്ചൊരു കാര്യമാണ്, അതിൻ്റെ കൂട്ടത്തിൽ കുറച്ച് CO3 എനിക്ക് കിട്ടിയായിരുന്നു. അതെനിക്ക് തോന്നുന്നു നമ്മുടെ ഈ നാട്ടിലൊക്കെ തൊഴിലുറപ്പ് കുടുംബശ്രീ അങ്ങനെയുള്ളവർ വസ്തുവിൽ പുല്ല് വെച്ച് തരുന്നൊരു സ്കീമുണ്ടായിരുന്നു. അന്നേരം നമ്മുടെ സ്ഥലത്ത് കുറച്ച് ഈ CO3 ഇനം പുല്ല് വെച്ചിരുന്നു. ആ പുല്ലുകൾക്ക് മഴ വേനൽക്കാലത്ത് അധികം നനയുടെ ആവശ്യമില്ല. ഈ CO5 അത്രയും ഹൈറ്റ് വരുന്നേ ഉള്ളൂ. നല്ല ഈൽഡും നല്ല ജലാംശമുള്ള എന്ന് പറഞ്ഞാൽ തണ്ടുകളിലൊക്കെ നല്ല വാട്ടറി ആയിട്ടുള്ള തണ്ടുകളാണ് കിട്ടുന്നത്. അപ്പോൾ ഈ വെള്ളം കുറവുള്ള സ്ഥലം നനയ്ക്കാൻ നമുക്ക് സൗകര്യക്കുറവ്, അതിൽ നനയ്ക്കാൻ ആളില്ല, നമ്മൾ തന്നെത്താനെയാണ് ചെയ്യുന്നത്, അല്ലെങ്കിൽ ജലം കുറവുള്ള സ്ഥലം, ഇങ്ങനെയുള്ള സ്ഥലത്ത് CO3 വെക്കുന്നത് എപ്പോഴും നല്ലതായിരിക്കും. ഹൈറ്റും കാര്യങ്ങളും നോക്കേണ്ട കാര്യമില്ല, കാരണം നമുക്ക് ബുദ്ധിമുട്ട് കുറയും. കാരണം വളം കുറച്ചും ജലം കുറച്ചും ഉപയോഗിച്ചാൽ നന്നായിട്ട് ഈൽഡിടുന്നൊരു സാധനമാണ് CO3. എൻ്റെ ഒരു എക്സ്പീരിയൻസ് വെച്ച് പറയുകയാണ്, ഞാനിപ്പോൾ വെച്ചേക്കുന്നത് ഈൽഡെടുക്കുന്നതൊക്കെ CO5 എന്നാണ്. CO3 ഇപ്പോൾ ഒരു സൈഡിൽ നിന്ന് വെച്ച് തുടങ്ങിയിട്ടുണ്ട്. അത് സർവൈവ് ചെയ്യും നമ്മളുടെ ഈ മഴയില്ലാത്ത. അതുപോലെ വേറൊരു ഗുണം അതിനുണ്ട്, നമ്മളിപ്പം വെള്ളപ്പൊക്കം കാര്യങ്ങളും വന്നു. എൻ്റെ ഒരു എക്സ്പീരിയൻസ് ആണ്, നമ്മുടെ ആ ഒരു സ്ഥലത്ത് CO3 നിന്ന സ്ഥലത്തിൽ ജലം കയറി വെള്ളം കയറി ആകെ നാശമായി മുങ്ങിക്കിടന്ന് ആ മഴക്കാലത്തിന് ശേഷം വെള്ളം ഇറങ്ങിയതിന് ശേഷം ഇതിൻ്റെ തണ്ട് ഉൾപ്പെടെ ചീഞ്ഞ് പോയൊരു അവസ്ഥ കിടന്നിട്ടും നല്ല ഈൽഡോടെ ഇത് പൊട്ടിക്കിളത്ത് വന്നു. അപ്പം നമ്മൾ പാടത്തിൻ്റെ വരമ്പിലും കാര്യങ്ങളൊക്കെ ഇത് നട്ട് കഴിഞ്ഞാൽ മഴയില്ലാത്ത സമയം ഈ വേനൽക്കാലത്തിലേക്ക് വരുമ്പോൾ വെള്ളം ഇറങ്ങി കഴിയുമ്പോൾ തന്നെത്താനെ ഇത് പൊട്ടിക്കിളത്ത് വരും. അങ്ങനെ ഒരു ഗുണമുണ്ട്. അപ്പോൾ അത് വെക്കുമ്പോൾ നല്ല ഇടകളിലെത്തി വെക്കുക, അല്ലെങ്കിൽ CO3 തന്നെ വെക്കുക. പിന്നെ വേറെ ഒന്നുണ്ട്, അതിന് വേറൊരു വശം, CO5 നമുക്ക് വെള്ളം കൂടുതൽ, നനയ്ക്കാൻ സൗകര്യം, നനയ്ക്കാൻ ആള്, നമുക്കത് വലിയ ഫ്ലറിഷായിട്ട് 2-3 ഏക്കറിലേക്ക് വെച്ച് നമുക്ക് വെള്ളത്തിന് ഒരു ക്ഷാമവും ഇല്ലെങ്കിൽ CO5 തന്നെ തിരഞ്ഞെടുക്കാം. കാരണം നല്ല ഹൈറ്റ് വെക്കും, ഈൽഡും ഉണ്ടാവും. അതല്ലാതെ നമ്മൾ ചെറിയ തോതിൽ 5 വെട്ടും പോത്തും അല്ലെങ്കിൽ 5-6 5-8 10 പശു അല്ലെങ്കിൽ 10 രൂപ ആട് അങ്ങനെയൊക്കെ ചെയ്യുന്നതിന് വേണ്ടി നമ്മളെ 30%, 40%, 50% ഒക്കെ വെക്കുന്നവർക്ക് CO3 CO5 ഇളർത്തി വയ്ക്കാം. അപ്പോൾ നമുക്ക് അങ്ങനെ പിന്നെ വെള്ളപ്പൊക്കം ഉണ്ടാകുന്ന സ്ഥലങ്ങളിൽ CO3 വെക്കുന്നത് നല്ലതാണ്. വെള്ളം ഇറങ്ങിയതിന് ശേഷം ഇത് പൊട്ടിക്കിളത്തിൽ ഉണ്ടാകുന്നത് വരും, അതിൻ്റെ ചോട് കടയോടെ നശിച്ച് പോകില്ല. ഓക്കെ, താങ്ക്സ്.